അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവിടെ വരാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ദാസനെ പറ്റി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾ തന്നെ അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു. ജോൺസനെ കാണാനിടയായി. ഒരുമിച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് സഭാരാധന. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തിൽ ഞങ്ങളുടെ വളരെ ക്ലോസ് ആയ ഒരു ഫാമിലി ഫ്രണ്ടായിട്ടും ആയിട്ടിരിക്കുന്ന ജെയ്സൺ മോൻ തന്നെ ഇത് ഒരുമിച്ച് കാണാനിടയായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കാണുവാനും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും തന്ന നല്ല സമയത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. ഞാനൊരു 3.5 വയസ്സായപ്പോൾ ഓരോ ദിവസം വായിക്കാൻ തുടങ്ങിയതാണ്. അന്ന് ആൽഫബറ്റ് അറിയത്തില്ല, പക്ഷെ വേദവസ്തു വായിക്കാൻ എന്നെ പഠിപ്പിച്ചു. ഇപ്പൊ 48 വയസ്സായി. കണ്ടാലും കൂടുതൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ 45 വർഷം വേദവസ്തു വായിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ മലയാളം ബൈബിള് മലയാളത്തിൽ നമുക്ക് ഇട്ടിട്ട് 200 വർഷമാണ്, 200 ഇയേഴ്സ്. ഇംഗ്ലീഷിലോട്ട് ബൈബിൾ ഇറങ്ങിയിട്ട് 501 വർഷമേ ആയുള്ളൂ. വേദപുസ്തകം എഴുതാൻ തുടങ്ങിയത് 3500 വർഷങ്ങൾക്ക് മുൻപാണ്. 3500 ഇയേഴ്സ് അഗോ ദി ബൈബിൾ സ്റ്റാർട്ടഡ് ബീയിങ് റിട്ടൻ. അതെന്തിനാ ഞാൻ നിങ്ങളോട് അങ്ങനെ പറയുന്നു ചോദിച്ചാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വേദപുസ്തകം എഴുതിയ ഭാഷയിൽ നമ്മൾ വായിക്കുന്നതല്ല, വേദപുസ്തകം എഴുതിയ ഭാഷയിൽ പോയി വേദപുസ്തകം പഠിക്കണം എന്ന് ലോകത്തെ പഠിപ്പിക്കണം. ഞാൻ ആദ്യം ഒഴിഞ്ഞു മാറി, കാരണം ദൈവത്തിന് പറഞ്ഞാൽ മതി, ബുദ്ധിമുട്ട് എനിക്കറിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തോന്നി. ഞാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് വിഷയത്തിലേക്ക്. മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ ഒരു സമരം ചെയ്യാൻ തീരുമാനിച്ചു. പോളിറ്റ് ബ്യൂറോ അവരെഴുതി പാക്ക് ചെയ്തത് ആരോട്ട്, ഭക്ഷ്യ സാധനങ്ങളുടെ മൊത്ത കച്ചവടം അവസാനിപ്പിക്കണമെന്ന്. മനസ്സിലായി നിങ്ങൾക്ക്? ഹോൾസെയിൽ ഓഫ് ഫുഡ് മെറ്റീരിയൽ ഷുഡ് ബി സ്റ്റോപ്പ്. അവിടുന്ന് സംസ്ഥാന ഘടകത്തിന് വന്നു, സംസ്ഥാന ഘടകം അത് വായിച്ചു, അവരടുത്ത ഫാക്സ് റെഡിയാക്കി ജില്ലാ കമ്മിറ്റി കൊടുത്ത്, ഏരിയ കമ്മിറ്റി കൊടുത്ത്, ലോക്കൽ കമ്മിറ്റി കൊടുത്ത് സമരം. അപ്പൊ സമരത്തിന്റെ പ്ലാക്കാർഡ് ഇങ്ങനെ എഴുതിക്കോ ചെയ്യുന്നതെന്ന് അറിയാമോ? പപ്പു നായരുടെ മൊട്ട കച്ചവടം അവസാനിപ്പിക്കുക. വലിയ സമരം പോകുന്നതുകൊണ്ട് പപ്പു നായർ അറിയിച്ചു, മനുഷ്യന്മാരെ നിങ്ങൾ എന്താ കാണിക്കുന്നത്, ഞാൻ 10 മൊട്ട വിൽക്കുന്നതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? പോളിറ്റ് ബ്യൂറോ എഴുതി കൊടുത്തത് ഭക്ഷ്യ സാധനങ്ങളുടെ മൊത്ത കച്ചവടം അവസാനിപ്പിക്കാൻ. ഒരു 5-8 കൈ മാറി 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 ഫാക്സിങ് വന്നപ്പോ സംഗതി എന്തുമായി? പപ്പുനായരുടെ മൊട്ട കച്ചവടം. 3500 വർഷം മുമ്പ് ദൈവത്തിന്റെ വചനത്തിൽ എഴുതാൻ തുടങ്ങിയ കാര്യങ്ങളും 200 കൊല്ലം മുമ്പ് നമുക്ക് മലയാളത്തിൽ കിട്ടിയതും തമ്മിലുള്ള അന്തരം കണ്ട് എന്റെ ദൈവമക്കളെ ഞാൻ കേട്ടു. കുറച്ച് സമയം നമുക്ക് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ തിരുവായിൽ നിന്ന് വന്ന ആ വാക്കുകളിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് ധ്യാനിക്കാം. ഞാനൊരു കാര്യം നമുക്ക് വരെയായിട്ട് പറയാം, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന ഒന്നുമല്ല. ലോകം നമ്മളെ കളിപ്പിക്കാനായിട്ട് ഇത് വലിയ തിയോളജി ആക്കി. ഇതിനകത്ത് തിയോളജി ഒന്നും അല്ല, ഭയങ്കര ഫിലോസഫിയും കടിക്കാൻ പൊട്ടാത്ത കുറെ വാക്കുകളും അതെല്ലാം കൂടെ കോർത്ത് മാല പോലുണ്ടാക്കി കുറെ പ്രസംഗിക്കുന്ന ഉദ്ദേശമായി. ഇത് കേട്ടിരുന്ന ഒരു പിടിയും കിട്ടാത്ത സൂത്രം പറയുന്ന സഹോദരന്മാർ, അത് കാരണം ഉറങ്ങാൻ കഴിക്കാത്ത അച്ചായന്മാർ, ഇതൊന്നും അല്ല. ഇത് എന്തോ ആണ് എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി. ഇവിടെ മക്കളുള്ള മാതാപിതാക്കൾ ഒന്നും 2 വയസ്സുള്ള കുഞ്ഞിനോട് നിങ്ങൾ സംസാരിക്കത്തില്ല. അന്നേരം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഗ്രാമർ എന്താ നോക്കാറുള്ളൂ, അതിന്റെ ആ ലാംഗ്വേജിന്റെ സ്ട്രക്ചർ എന്താന്ന് നോക്കാറുള്ളൂ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാറുണ്ടോ, എന്താ ലാംഗ്വേജിൽ ഗ്രാമർ ഇല്ലയോ, സ്ട്രക്ചർ ഇല്ലയോ, പ്രൊനൗൺസിയേഷൻ ഇല്ലയോ, ഇതൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഈ വേദപുസ്തകം സ്വർഗസ്ഥനായ ദൈവം
തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന തന്റെ ഹൃദയത്തിന്റെ ഞാൻ ഒന്നിനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. മിസ്രൈമിൽ കിടന്ന് ഇസ്രായേൽ മക്കൾ അടികൊള്ളുക, ആ കഷ്ടത എപ്പിടി ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവം ഇറങ്ങി വന്ന് സീനായിൽ ഓരോ പർവ്വതത്തിൽ ഇറങ്ങി വന്ന് മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോശയെ ഞാൻ എന്റെ ജനത്തിന്റെ അങ്ങനെ നമ്മൾ വായിക്കുന്നു. ദൈവം മോശയോട് പറയാം ഒക്കെ
ചുറ്റും എനിക്ക് കഷ്ടത ഉണ്ടാകാറുണ്ട്, എനിക്ക് വേദന ഉണ്ടാകാറുണ്ടല്ലോ, എനിക്ക് ഭാരം ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യമോ ദൈവം പറയുക, അതോടൊപ്പം ഞാൻ എന്തോ തരും എന്ന് പറഞ്ഞാൽ റിവാർഡ് അല്ലെങ്കിൽ പ്രതിഫലം. റിവാർഡ് അല്ലെങ്കിൽ ഇനി രണ്ട് കാര്യം കൂടെ ഞാൻ പറയാൻ കേട്ടുകൊണേ. നിങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടും അല്ലയോ, നമ്മുടെ റിവാർഡ് അല്ലയോ. 26-ാം തീയതി ചെറിയ നമ്മുടെ കടലാസ് ഉണ്ട് കേസ്, അതൊന്ന് കീറി നോക്കുന്നുണ്ടേ. നെഞ്ചൊന്ന് കഴിച്ചിട്ടുള്ള താരങ്ങൾ എന്റെ ദൈവം തമ്പുരാനേ, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ കഞ്ഞി കുടിക്കാതെ കൊച്ചിന് നീരം വന്നിട്ട് അതിനെ പോലും വീട്ടിലിട്ടിട്ട് ഈ ചെയ്ത പണിയെല്ലാം കഴിഞ്ഞപ്പം അവൻ ടാക്സ് ഒന്നും ബൂക്സ് ഒന്നും കുറച്ചൊക്കെ പറഞ്ഞ് ഉള്ള കാശ് മുഴുവനങ്ങ് എടുത്തിട്ട് വീട്ടിയോ. ഇതെന്തുകൊണ്ട് ഈ പണിത പണി എന്തുവാ എനിക്ക് എന്തുവാ കിട്ടിയത് കൊണ്ട് എന്തോ ആകുന്നു. നോക്കി മകൻ ഞാൻ പ്രതിഫലം തരും, ഞാൻ പ്രതിഫലം തരും. എങ്ങനെയുള്ള പകരാന്നറിയാമോ? നീ അനുഭവിച്ച കഷ്ടതയും നിനക്ക് ഞാൻ തന്ന പ്രതിഫലവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്താൻ നിനക്ക് കഴിയത്തില്ല. അബ്രഹാമേ, ലോകം തരുന്നത് പോലല്ല. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നിങ്ങൾ തീരുമാനിക്കുക. 5-6 കൊല്ലം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മറ്റു ഇനി ഒരു കൊല്ലം ജോലി ചെയ്യുന്നില്ല, പിറ്റേമാസം നമ്മൾ തരും. ഈ മാസം ജോലി ചെയ്തെങ്കിലേ ദൈവം പറയുക, അങ്ങനല്ല, നീ അനുഭവിച്ച സകല കഷ്ടതയ്ക്കും ഉപരിയായ പ്രതിഫലം മാത്രമല്ല എന്ന് പറഞ്ഞാൽ സകലവും നിനക്ക് അനുഭവിക്കാൻ ഈ കഷ്ടതയിൽ നിന്ന് ഞാൻ പ്രതിഫലം തരുന്നു. നീ കണ്ണീര് കുടിച്ചത് 6 മാസമായിരിക്കും, നീ കരഞ്ഞത് ഉപവാസം എടുത്ത് 21 ദിവസമായിരിക്കും. എന്റെ പ്രതിഫലം കേട്ടോളൂ, നിന്റെ ആയുസിലും നിന്റെ മക്കളുടെ ആയുസിലും നിന്റെ കൊച്ചുമക്കളുടെ ആയുസിലും തീർന്നു പോകാതെ കർത്താവിന്റെ രാജ്യത്തില് പ്രതിഫലം വിഭജിക്കുന്ന അന്നുവരെ ഇതിന്റെ റിവാർഡ് ഇതിന്റെ പ്രതിഫലം നിന്റെ പുറകെ വരാം. ദൈവത്തെ മനസ്സിലായോ? ആ ദൈവം നമ്മളും തമ്മിലുള്ള സങ്കീർത്തനത്തിൽ എന്റെ പ്രസംഗമാത്രം വന്നില്ലോ, നിങ്ങൾ തുറക്കാം, നിങ്ങൾക്കൊക്കെ അറിയാമെന്നുണ്ട്, ഞാനും തുറക്കാത്ത സങ്കീർത്തനൊക്കെ എൻമനവേ ഹോവേ എന്റെ സർവാന്തരങ്ങിയവന്റെ വാഴ്ത്ത എൻമനവേ ഹോവേ വാഴ്ത്തതിന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? നിങ്ങൾ എന്നോട് ചോദിക്കും അതിനെ തന്നെ മനസ്സിലാക്കാൻ ഭാഗ്യമുണ്ട്. ബന്ധുക്കോസ് വന്ന അന്ന് മുതൽ ഇന്ന് വരെ ഈ വാക്യം ഒരു പ്രാവശ്യം എത്താൻ സഹായം കൊണ്ട് നിങ്ങൾ പോയിട്ടില്ല. ശരിയാണ്, എന്മരവേ ഹോവേ വാഴ്ത്തി സർവാന്തരംഗ വിശുദ്ധനാമത്തെ മനുപകാരങ്ങളൊന്നും ഒരു കാര്യം ചെയ്യാനുള്ള കൽപ്പന കൊടുക്കുക. എന്തുവാ കൽപ്പന എന്ന് അറിയാമോ? ബരഖ എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, ബരഖി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ കൽപ്പിക്കുക. മനസ്സിലായി? അനുഗ്രഹം കൊണ്ട് കൊടുക്കാൻ കൽപ്പിക്കുക. ആരോട് കൽപ്പിക്കുക? സ്വന്തം ആത്മാവിനോട്, സ്വന്തം ജീവനോട് സങ്കീർത്തനക്കാരന് ഒരു കൽപ്പന കൊടുത്തു. എന്തോ കൽപ്പന കൊടുത്തത്? നിനക്ക് കിട്ടിയ അനുഗ്രഹം മുഴുവൻ നീ എന്തോ ചെയ്യാൻ നീ കൊണ്ട് കൊടുത്തേക്കാം. ആർക്കൊണ്ട് കൊടുക്കാൻ? യഹോവ
പറ്റുമെന്ന് നമുക്കറിയാം. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? ബരേക്കി നെപ്പസി യഹുവ, നിനക്ക് കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങളും എന്റെ മനസ്സ് നീ ആർക്കൊണ്ട് കൊടുക്കാൻ? വലിയവനായ യഹോവയ്ക്ക് കൊണ്ട് കൊടുക്കാൻ. മനസ്സിലായപ്പനും യഹോവ വാഴ്ത്തെന്ന് പറഞ്ഞ എന്താണെന്ന് ഈ അടുത്ത സെന്റൻസ്, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തി. ഇംഗ്ലീഷിൽ ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ, എന്റെ അകത്ത് കിടക്കുന്നില്ല. എന്തോ ചങ്ക് കിടപ്പുണ്ട്, കരളുണ്ട്, ആമാശയുണ്ട്, കുടലുണ്ടെങ്കിലും ഇതിനോട് പറഞ്ഞ ഇത് കേൾക്കൂ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ശ്വാസകോശത്തോടെ കാര്യം പറയും, ശ്വാസകോശം കേൾക്കൂ. കരളിനോടൊരു കാര്യം പറയും, കരൾ കേൾക്കൂ. ഇതല്ലേ നമ്മുടെ അകത്തുള്ളത്? ലിബിനി സങ്കീർത്തനക്കാരൻ എന്തൊക്കെ പറഞ്ഞത്? നമുക്ക് എന്തെങ്കിലും സങ്കീർത്തനക്കാരൻ പറഞ്ഞപ്പോ അയാളുടെ കരളും ആമാശയൊക്കെ അനുസരിച്ച് നമ്മൾ പറയുമ്പോ എന്തോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ഞാൻ എന്ന വ്യക്തിയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അത് മുഴുവനും. മനസ്സിലായോ? അങ്ങനെ പറയാൻ എന്റെ സ്നേഹിതനായ വിനോദ ഭാഷയെ പറ്റി പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ പറയാ പുസ്തകം ഞങ്ങൾക്ക് ഇട്ട് ഭാരവിച്ചു. വിനോദ ഭാസ്തക നല്ലൊരു ഭാര്യയുണ്ട്, മിടുക്കരായ പിള്ളേരുണ്ട്, നല്ലൊരു കാറുണ്ട്, കണ്ടാ നമ്മൾ പിടിച്ചു, നല്ല വീടുണ്ട്, ബാങ്കിലത്ര കാശ് പൈസ ഉണ്ട്, നല്ലൊരു സഭയുണ്ട്. ഇതെല്ലാം തന്നിലുള്ളതാണ് എന്ന് പറയുമ്പം അതിൽ ഇതെല്ലാം ഉൾപ്പെടുക. താൻ സ്വായോഗത്തിന് വരുമ്പം ദൈവത്തോട് പറയുക, ഇതൊന്നും എന്റെ ആ കാറിന്റെ ഉടമസ്ഥാവകാശം മാറ്റിയെഴുതി. ഇത് ആരുടെ സഭയല്ല, ഇനിയും വിനോദ ജോർജിന്റെ സഭയല്ല, ആ വീട് ആരുടെ അല്ല, ഇവരുടെ അല്ല. മനസ്സിലായോ? ഈ കുഞ്ഞുങ്ങൾ ഇനി ആരുടെയാ? ഇതിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശം വേറൊരാൾക്ക് വിട്ടുകൊടുത്തു. ആർക്ക് വിട്ടുകൊടുത്തു? എന്ന് പറഞ്ഞാൽ ആ വലിയ വിശുദ്ധ നാമത്തിന്റെ പേരിൽ ഇത് മുഴുവനും എഴുതി മാറ്റി വെച്ചു. ദൈവസത്യം വരുമ്പോ താഴെ കഥകളിക്കുമ്പോ ദൈവത്തോട് പറയുന്നു, എനിക്ക് തന്ന സകല അനുഗ്രഹങ്ങളും എന്റെ പേരിൽ എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ എന്റെ അല്ല ഇത് മുഴുവൻ ആരുടെയാ? ഇത് മുഴുവൻ ആരുടെയാ? ഇത് മുഴുവനും വേറൊരു ഉടമസ്ഥാവകാശത്തില അവിശുദ്ധ നാമത്തിന്റെ പേരിലാണ് ഇതൊക്കെ. അടുത്ത പറഞ്ഞെന്ന് അറിയാമോ? അപ്പൊ നോക്കേ, നമ്മുടെ അനുഗ്രഹം പോയി. ഇനി നമുക്ക് വേറൊരു സാധനം എഴുതി കൊടുത്തു. ആർക്ക് എഴുതി കൊടുത്തു? വിശുദ്ധ നാമത്തിന് എഴുതി കൊടുത്തു. നമുക്ക് എന്തുകൊണ്ട് ബാക്കി? ഞാൻ പറയാം, ഒരു ഓർമ്മയെ ബാക്കി. നമ്മളൊക്കെ വസ്തുവെല്ലാം ബാക്കി കെട്ടിപ്പിടുത്തിട്ട് അപ്പനൊരു ജീവനാശം എന്ന് പറയുന്ന സാധനം എഴുതി കൊടുത്തു. ഒരു ഓർമ്മയെ ബാക്കി എഴുതു. എന്തുവാ ഓർമ്മ? എന്ന് പറഞ്ഞാൽ ഇനി നിന്റെ ജീവകാലം മുഴുവനും നീ കാര്യം ഓർക്കോ. ജീവകാലം മുഴുവൻ നീ മീൻസ് ജീവകാലം മുഴുവനും എന്ന് പറഞ്ഞാൽ മറക്കാതെ എന്തോ മറക്കാതെ ഓർത്തിരിക്കേണ്ടത്. ഇതെങ്ങനെ സംഭവിച്ചെന്ന്, ഏത് നീ അനുഭവിക്കുന്ന നന്മയുണ്ടല്ലോ. ഗമൂല എന്ന് പറഞ്ഞാൽ നന്മ. നീ അനുഭവിക്കുന്ന മുഴുവൻ നന്മകളും നിന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയ? മനസ്സിലായോ?
പുതിയ പറഞ്ഞോടില്ല നമ്മൾ ഒന്ന് അലോട്ടിട്ട് നോക്കി ഞാൻ ഇങ്ങനെ നമുക്കൊന്നും തോന്നരുത്. ഇപ്പോഴും നേരെ ഇംഗ്ലീഷ് പറഞ്ഞറിയാൻ വയ്യാത്ത എന്റെ കയ്യിൽ ഇങ്ങനെ ഈ ചുമന്ന പാസ്പോർട്ട് കിട്ടിയോ? ഈ ലോകത്തിലെ ഫസ്റ്റ് വേൾഡ് കൺട്രിയിൽ വന്ന് താമസിക്കാൻ കേരളത്തിൽ ജനിച്ച് എനിക്ക് എങ്ങനെ ഒത്തന്ന്. എനിക്ക് കിട്ടിയ സകല നന്മയും എന്റെ കയ്യിൽ എങ്ങനെ വന്നു? എന്റെ കയ്യിൽ എങ്ങനെ? ആ ഭാഷ ദാവീദ് പറയും, എന്നോട് കാണിച്ച സകല എന്നോട് കാണിച്ച സകല ഞാൻ അപാത്രമാണ്. ഒരു മണിയോടുകൂടി അറിയോ അടുത്ത സെന്റൻസ്, അവൻ നിന്റെ ജീവനെ നാശത്തിൽ വിട്ടെടുക്കുന്ന പറഞ്ഞ ഞാനും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ഈ കൊച്ചുകുഞ്ഞിന്റെ സ്വഭാവമുണ്ട്. എത്ര നല്ല ഡ്രസ് കുടിപ്പിച്ച് വീട്ടിൽ നിന്ന് വിട്ടാലും ഉള്ള ചെളിക്കകത്തെല്ലാം ചെന്ന് ചാടി മുഴുവൻ അഴുകാൻ കയറി. ശരിയാണ് പറഞ്ഞത്, എന്തെല്ലാം അബദ്ധത്തിൽ ചെന്ന് ഞാളാകുമ്പോ അതിനകത്തെല്ലാം ചെയ്യണം. എന്തെല്ലാം കുഴപ്പമുണ്ടാക്കാ കുഴപ്പമില്ല ഉണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പം ദൈവം തമ്പുരാൻ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ കുഞ്ഞിനെ ആ ചെളിക്കകത്തുനിന്ന് പൊക്കിയിങ്ങ് എടുക്കുന്നത് പോലെ നിന്നെ വീണ്ടും പൊക്കി എന്ന് പറഞ്ഞാൽ നീ വീഴുന്ന കുഴിയെന്ന് മനസ്സിലാക്കുന്നു. നീ ഏതൊക്കെ കുഴിക്കകത്ത് എന്ന് വീണാലും അവിടെ കിടത്തോട്ടെന്ന് തമ്പുരാൻ വിചാരിക്കാതെ എന്തോ ചെയ്യും നിന്നെ അവിടെ നിന്നൊക്കെ പൊക്കിയെടുക്കാം. മനസ്സിലായോ? അവിടെ നിന്നൊക്കെ നിന്നെ ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ പ്രസംഗിക്കൊക്കെ ആൾക്കാരെ പ്രാർത്ഥിക്കും കേട്ടോ. ഇടപെടണം സംസാരിക്കും. ദൈവം നിന്നെ കഴുകി വൃത്തിയാക്കി ഉടുപ്പിച്ച് അലങ്കരിച്ചു വെക്കുന്നു. എന്തോ കൊണ്ട് ദൈവം അലങ്കരിക്കുന്നത്? വേദപുസ്തകത്തിൽ പഴയ നിയമ ഭക്തന്മാർക്ക് മാത്രം അർത്ഥമറിയാവുന്ന ചില വാക്കുകൾ എനിക്കറിയത്തില്ല. ഇംഗ്ലീഷ് ആർക്കും അറിയത്തില്ല. ഇംഗ്ലീഷിലൊക്കെ വേദപുസ്തകം പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് മൈൽസ് കവടയിൽ ഒരുപാട് ശ്രമിച്ചിട്ടും അർത്ഥം മനസ്സിലായില്ല. അവസാനം മൈൽസ് കവടയിൽ നിന്നറിയാമോ ലവിംഗ് കൈൻഡ്നെസ് എന്ന് എഴുതി വെച്ചു. നമ്മുടെ മലയാളത്തിൽ അത് ധൈര്യം എന്ന് പറയും. ലവിംഗ് കൈൻഡ്നെസ് അല്ല ദയമല്ല, ദൈവത്തിന് ദൈവത്തിന്റെ മക്കളോട് മാത്രമുള്ള ഒരു ബന്ധമുണ്ട്. ഇംഗ്ലീഷ് വാരന്തരം അറിയാൻ വേണ്ടതുകൊണ്ട് കെട്ടിയോടുള്ള ലപ്പ, പട്ടിയോടുള്ള ലപ്പ, ചായ കാണുന്ന ലപ്പാണ് കാണുന്നില്ല ലപ്പ. ദൈവത്തിന് തന്റെ മക്കളോട് മാത്രമുള്ള ബന്ധത്തെ കുറിക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ് ഹെസദ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവം എന്നറിയാമോ ഈ കുഴിക്കകത്ത് വീഴുന്ന ദൈവമായതിനെ അവിടെ നിന്ന് പൊക്കി എഴുന്നേൽപ്പിച്ച് കഴുകി വൃത്തിയാക്കിയിട്ടെന്നറിയാമോ അവനെ അങ്ങ് അലങ്കരിക്കും. എന്തുകൊണ്ട് അലങ്കരിക്കും? തന്റെ ഹെസദ് കൊണ്ട് അലങ്കരിക്കും. നിങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ലാത്ത സ്തോത്രം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ആരെങ്കിലും ഫ്രീ സൊസൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ആദ്യമായിട്ട് കേട്ടത് കേട്ടില്ലെന്ന് പറയാൻ. അത് ഡിമോണിക് സൊസൈറ്റിയാണ്, സാത്താനെ ആരാധിക്കുന്ന ആൾക്കാരുടെ സൊസൈറ്റി. അവിടെ സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, ഏരിയ പാസ്റ്റർ ഉണ്ട്, ഡീക്കൺ ഉണ്ട്, കക്ഷികളുണ്ട്. പക്ഷെ ആരാധന അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഒരാൾക്കും അറിയത്തില്ല. ഫ്രീ സൊസൈറ്റി. അവരവിടെ ആളുകൾ റിക്രൂട്ട് ചെയ്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കൊണ്ടിരിക്കും. അവരുടെ ശരീരത്തെ അവർ എഴുതി നോക്കും, മരിക്കുന്നവരെ സാത്താനെ സേവിച്ചോളാം. അപ്പൊ അവർക്ക് എന്തെല്ലാം മ്ലേച്ഛത ചെയ്യണം അത് മുഴുവൻ സാത്താൻ കൊണ്ട് കൊടുക്കും, ഒരു ബുദ്ധിമുട്ടുമില്ല.
എന്തെങ്കിലും വേദവസ്തുവും വായിക്കത്തില്ലെന്നും പ്രാർത്ഥിക്കത്തില്ലെന്നും എഴുതി വെക്കും. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ വിദിൻ ഡേയ്സ് അവരെ പിടി ഭൂമി കാണത്തില്ല. അതാണ് ഫ്രീ സൊസൈറ്റി. ഈ ഫ്രീ സൊസൈറ്റിയിലെ ആളുകൾ അവരുടെ ആൾക്കാരെ ട്രെയിൻ ചെയ്യുക, അവരുടെ കാര്യം പറയും, നിങ്ങൾ വഴിയെ പോകുമ്പോൾ ഒരു കൂട്ടരെ സൂക്ഷിച്ചോളാം. കാരണം നമുക്ക് തിരിച്ചറിയത്തില്ല, അതാണ് നമ്മളുള്ള കൃപ. സാത്താന്റെ കൂട്ടർക്ക് തിരിച്ചറിയാം. എന്തെന്നറിയാമോ, അവര് പറയുന്ന 100,000 പേര് നിൽക്കുന്നിടത്ത് ഒരു ദൈവ ഇതിൽ നിന്നാൽ അവരെ കവർ ചെയ്തിരിക്കുന്ന രസതുണ്ടല്ലോ. നീ പിടിക്കുന്നതിന്റെ ക്രിസ്ത്യൻകുണം അടക്കം കാര്യം എന്തൊന്നും പിടിക്കില്ലയോ? പിടിക്കേണ്ട കാര്യം എന്താണ്? എന്റെ മുടിയിരിക്കുക. എനിക്ക് മലയാളം അറിയത്തില്ല, നിങ്ങൾ ആ വാക്കം കെടുത്തോ. തന്റെ ഹൃദയത്തിൽ കൊണ്ട് മൂടിയിരിക്കുക. അന്ധകാര ശക്തിക്ക് അത് കാണുന്നു തിരിച്ചറിയാം. അതുകൊണ്ടാണ് നീ മിടുക്കനായി അറിയാമോ?
വഹോസ് ഇര വന്നിരുന്നു എവിടെ അൽപ്പനെ മുഖത്ത് ആരുടെ മുഖത്ത് വന്നിരുന്നു അൽപ്പനെ എന്ന് പറഞ്ഞാൽ ആഴത്തിന്റെ മുഖത്ത് നിങ്ങൾ ആരെങ്കിലും എന്നോട് വരുന്നുണ്ടോ? പറയട്ടെ, ദൈവം സൃഷ്ടിച്ച ആ നല്ല ഭൂമിയിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? പാഴ്, ശൂന്യത, ഇരുള, മനസ്സിലായോ? എത്ര കാര്യമുണ്ട്? പാഴായി പോയി, ശൂന്യമായി പോയി, ഇരുളടഞ്ഞ് പിന്നെ വെള്ളം കൊണ്ട് മൂടി. ആർക്കെങ്കിലും ഇതിനെ വേണോ? ആർക്കെങ്കിലും വേണോ? ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. ഭൂമിയുടെ അവസ്ഥ ഇതായി തീർന്നിട്ടും നമ്മൾ വായിക്കുക, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ പറയാം, അങ്ങനെ നല്ല വേദവസ്ഥ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിച്ചവന്റെ ആത്മാവ്, ആരുടെ ആത്മാവ്? ആരുടെ ആത്മാവ്? സൃഷ്ടിച്ചവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ വിട്ടുകളയാൻ തയ്യാറല്ലാതെ ഹല്ലേലൂയ ആർക്ക് വിട്ടുകൊടുക്കാൻ? പാഴിനും ശൂന്യതയ്ക്കും ഇരുളിനും വെള്ളത്തിനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ. പാഴായി, ശൂന്യമായി, കൊള്ളത്തില്ല, തീർന്നുപോയി, ഇനി എന്തിനു കൊള്ളാം എന്ന് ലോകം ചോദിച്ചപ്പോഴും നിന്നെ സൃഷ്ടിച്ചവന്റെ ആത്മാവ് വിട്ടുകളയാൻ തയ്യാറല്ലാതെ അവിടെ നിൽക്കുകയാണ്. കേൾക്കുന്ന പ്രിയ ദൈവം ആരാ? ദൈവം നിന്റെ ദൈവം ആരാ? ഒന്നിനും ലോകം നൂറ് പ്രാവശ്യം എഴുതി തള്ളിയാലും നിന്നെ വിട്ടുകളയാൻ തയ്യാറല്ലാതെ, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ, കൈവിടാൻ തയ്യാറല്ലാതെ അങ്ങനെ അവിടെ നിൽക്കുക. മനസ്സിലായോ? പാനും ശൂന്യവും ഇരുളും വെള്ളവും കയറി ഇനി എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുമ്പോഴും സൃഷ്ടിച്ചവന്റെ ആത്മാവ് അവിടെ നിൽക്കുക, വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ. എന്തിനാ അവിടെ നിൽക്കുന്നത്? എന്തിനാ അവിടെ നിൽക്കുന്നത്? അവസ്ഥ കണ്ടിട്ട് സൃഷ്ടിച്ചവൻ ഇങ്ങനെ പറഞ്ഞു, പറഞ്ഞു, ആര് പറഞ്ഞു? എലോഹീം സൃഷ്ടിച്ച ദൈവം. ഹല്ലേലൂയ. സൃഷ്ടിച്ച ദൈവം ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. ഇവിടെ ഇപ്പോൾ സംഭവിക്കണം, വരണം. എങ്ങനെ വരണം? ജീവന്റെ തുടിപ്പോടുകൂടി വരണം. ആര് വരണം? ഓ, വെളിച്ചം വരണം. നീ എന്താ പറഞ്ഞത്? വെളിച്ചം വരണം. എങ്ങനെ വരണം? ജീവന്റെ തുടിപ്പോടുകൂടി വെളിച്ചം വരണം. നീ ശ്രദ്ധിച്ചോളണം. എപ്പോഴാ വെളിച്ചം വന്നതെന്നറിയാമോ? എപ്പോഴാ വെളിച്ചം വന്നറിയാമോ? ഈ പറഞ്ഞു തീരുന്നതിന് മുമ്പ്. ഹല്ലേലൂയ. എപ്പോഴാ വെളിച്ചം വന്നത്? അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുകയും കൽപ്പിച്ചു തീരുന്നതിന് മുൻപ് വെളിച്ചം ഇറങ്ങി വരികയും ചെയ്തത്. ഹല്ലേലൂയ. കൽപ്പിച്ചു തീരുന്നതിന് മുൻപ് വെളിച്ചം ഇറങ്ങി വന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇത് പകൽക്കാലം ആ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൽപ്പിക്കാൻ അവൻ വന്നിരിക്കുകയാണ്. വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്ന ദൈവം ഇന്നലെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്
Yeah.
ഇങ്ങനെ നടക്കുക. അന്യദേശത്ത് പുള്ളിക്കൊരു സഹായം ആയിരുന്നു ആര്? ഈ ലോകത്തല്ലേ. അപ്പൊ അങ്ങ് പോയതോടുകൂടി അബ്രഹാമിന് മനസ്സിലായി തൻ ദുർബലനായി പോയി. ചുറ്റും കാണുന്നത് മുഴുവൻ എന്തുവാ? കാണൊഴിഞ്ഞ ശൂന്യമായ നഷ്ടതകളുടെ കാണുന്നു മുഴുവൻ എന്തുവാണ്? കാണുന്നു മുഴുവൻ എന്തുവാ? കാണുന്നു മുഴുവനും നഷ്ടങ്ങളും ശൂന്യതകളും കൈവിട്ടുപോയതും നഷ്ടമായതുമാണ് കാണുന്നത് മുഴുവൻ. അങ്ങനെ പറഞ്ഞു വല്ലർത്ഥവും കിഴക്കോട്ടും പടിഞ്ഞാറോട് നോക്കി ആർക്കും എവിടെ നീ ചെല്ലാൻ പറ്റും? നീ എവിടെ ഉറടത്തോട്ടെ നോക്കാൻ പറ അങ്ങോട്ട് നോക്കിട്ട് പോകല്ലേ. നിങ്ങൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ട് മനസ്സിലായിട്ട് എനിക്കറിയാം. ഓരോ വാക്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ പറയുന്ന ആളാണോ ദൈവം? മനുഷ്യനെ കൺഫ്യൂസ് ചെയ്യുന്ന ഗോഡ് ഓഫ് കൺഫ്യൂഷൻ ആണോ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം ആശയക്കുഴപ്പങ്ങളുടെ ദൈവമല്ല. അവിടെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അവരോട് പറഞ്ഞത് എന്തോ ഉയർത്താനാ പറഞ്ഞത്? നിന്റെ കണ്ണ് കണ്ട് നീ ഉയർത്തണം. എന്നിട്ട് നേടണം. എന്നിട്ട് എന്ന് പറഞ്ഞാൽ നീ നോക്കണം. നിങ്ങൾ നോക്കി കണ്ണുയർത്തിയിട്ട് നോക്കണം എന്ന് പറഞ്ഞ ഇപ്പൊ നോക്കരുന്ന ഇപ്പം നല്ലോണം കണ്ണുയർന്നു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യാവൂ. ആര് ഫോളോ ചെയ്യും? അബ്രഹാമേ നിന്റെ കണ്ണ് നീ എന്ത് വേണം? മുകളിലോട്ട് ഉയർത്തിയിട്ട് നീ എന്തോ ചെയ്യണം, നീ നോക്കണം. അപ്പോഴും അബ്രഹാം ഇങ്ങനെ താഴെ പറഞ്ഞു മിൻ നിന്നെ കണ്ട് എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കുന്ന നിന്റെ അവസ്ഥ എന്നാണ്. നീ ആയിരിക്കുന്ന നിന്റെ അവസ്ഥ എന്നാണ്. ഇന്ന് സന്ധ്യാസമയം ദൈവം ആഗ്രഹിക്കുന്നത് നീ ആയിരിക്കുന്ന നിന്റെ അവസ്ഥയിൽ നിന്ന് നീ കണ്ണൊന്ന് ഉയർത്തണം. എങ്ങോട്ട് നോക്കണം എന്നുള്ള ഓർഡർ ദൈവം പറയും. നമുക്കത് നോക്കിയ ഒരു ഓർഡർ ഇല്ല. നമ്മൾ ഈ തെക്കോടൊക്കെ നോക്കണം. ദൈവത്തിന്റെ ഓർഡർ ആദ്യം ദൈവം പറഞ്ഞു സഭോന എന്ന് പറഞ്ഞാൽ ആദ്യം നീ വടക്കോട്ട് നോക്കണം. എവിടെ തുടങ്ങേണ്ടത്? മനസ്സിലായോ? എവിടെ തുടങ്ങണ്ടത്? വടക്കോട്ട് നീ ആദ്യം നോക്കണം. അബ്രഹാം ഇരുന്ന ഇടത്തുനിന്ന് വടക്കോട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നത് മഹാരാജാവിന്റെ നഗരവും ഉത്തരവിരിവാസിയോന് പോകുന്ന ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെ ആകർഷണമായി ആഗ്രഹിക്കുന്നൊരു കാര്യം കൊണ്ട് നീ എവിടെ നോക്കി തുടങ്ങിക്കോണം. നീ അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം. മഹാരാജാവിന്റെ നഗരം ഉത്തരഗിരിയായ സിയോൻ പർവ്വതം അവിടെ നോക്കിയാ നിന്റെ ജീവിതം തുടങ്ങേണ്ടത്. അറിയാം
ഞാൻ എക്സാമ്പിൾ പറയാം. പണ്ടൊക്കെ ഞങ്ങൾ കടയിൽ പോകുന്നുണ്ട് സഞ്ചിക്കകത്ത് ഇവിടെ സാധനം മേടിക്കാൻ ലിസ്റ്റുമായിട്ട് പോകും. ഇപ്പൊ കടയിൽ പോകുന്ന അങ്ങനെ കാർ ഓടിച്ച ടെസ്കോയുടെ അവിടെ ചെന്നിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച ലിസ്റ്റ് ഉണ്ടാക്കും. ശരിയാണോ പറഞ്ഞത്? അവിടെ വെച്ചാണ് എന്തെല്ലാം സാധനം അവിടെ ഇരിക്കുന്നത്. നമ്മൾ എത്ര മേടിച്ചാലും നമ്മുടെ വീട് നമ്മുടെ വീടിനാണ് അഫോർഡ് ചെയ്യാൻ കഴിയുമോ? എത്ര ശ്രദ്ധിച്ചിരുന്നേ. നീ അങ്ങോട്ട് നോക്ക്, എങ്ങോട്ട്? മഹാരാജാവിന്റെ നഗരം, നിന്റെ കർത്താവിനെ നീ ഒന്ന് കാണ്, നിന്റെ കർത്താവിനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ നിനക്ക് ഒരു കാര്യം മനസ്സിലാകും. ഇതൊന്നും എനിക്കെടുത്തോണ്ട് കഴിയത്തില്ല, എന്റെ റേഞ്ചിന് അപ്പുറമാ എന്റെ കർത്താവിന്റെ കരുതലെന്ന് കേൾക്കുന്ന ദൈവത്തിലെ വിശ്വസിച്ചോളൂ. നിന്റെ റേഞ്ചിന് അപ്പുറമാ, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമാ നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ന് മുതൽക്കാലം നീ മനസ്സിലാക്കണം. മനസ്സിലാക്കണം. എവിടെ നോക്കണം? നിന്റെ കർത്താവിനെ നോക്കണം. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഏത് കഴിഞ്ഞ നിന്റെ കർത്താവിനെ കർത്താവിനു വേണ്ടി കരുതിയിരിക്കുന്നതും കണ്ട് കഴിഞ്ഞിട്ട് മനസ്സിലായോ? കണ്ട് കഴിഞ്ഞിട്ട് നിന്നിലേക്ക് നോക്കുക. താഴോട്ട് അത് കഴിഞ്ഞിട്ട് നീ താഴോട്ട് നോക്കുന്നു. ആദ്യം കണ്ടോ നോക്കണ്ടത്? അത് കഴിഞ്ഞ് നീ നിന്റെ ആവശ്യം നോക്കുമ്പോ നിനക്ക് എന്തോ മനസ്സിലാകും, എന്റെ ദൈവമേ ഞാൻ എന്തിനായി കരഞ്ഞതെന്ന് അന്നാലും മനസ്സിലാകത്തുള്ളൂ. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ? അതക്കോട്ട് നോക്കി എന്നിലേക്ക് നോക്കി. ഇനിയും നീ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നീ കിഴക്കോട്ട് നോക്കണം. നിന്നെ കിഴക്കോട്ട് നോക്കുന്നു. നിങ്ങളെ ഉറങ്ങിയിട്ടുണ്ട്. ഇനി കിഴക്കോട്ട് നോക്കുന്ന കാര്യം നമ്മളെ 46 സങ്കീർത്തനത്തിൽ പറഞ്ഞു, യഹോവ അധികാരത്ത് തന്നെ അതിനെ സഹായിക്കുന്നു. അങ്ങനെയല്ല, അങ്ങനെയല്ല പറഞ്ഞു. സൃഷ്ടാവായ ദൈവം നിന്റെ സഹായത്തിന് ആവശ്യമായ സാധനങ്ങളുമായി ഇറങ്ങി വരുന്നു എന്നാണ്. മനസ്സിലായോ? നിന്റെ സൃഷ്ടാവായ ദൈവം നിന്റെ സഹായത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ സഞ്ചിക്കത്തിട്ടുകൊണ്ട് ഇറങ്ങി വരിക. എപ്പോഴാ വരുന്നറിയാമോ? ലിനാത് ബോക്കർ എന്ന് പറഞ്ഞാൽ, ബോക്കർ എന്ന് പറഞ്ഞാൽ മോർണിംഗ് എന്നാണ്. ലിനാത് ബോക്കർ എന്ന് പറഞ്ഞാൽ ബിഫോർ മോർണിംഗ് എന്ന്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? പറയട്ടെ, നേരം വെളുത്ത പോസ്റ്റ് മാം കൊണ്ട് ബോക്സിനകത്ത് കുന്തുറണ്ടെല്ലാം ഇട്ട് അത് വലിച്ചു വാരി നോക്കിയപ്പോഴാ ദൈവമേ ഈ ബില്ലെല്ലാം ഇവിടെ കൊണ്ടടയ്ക്കുണ്ട്. അത് കഴിഞ്ഞപ്പോഴാ അവർ ഫോൺ ചെയ്തത്, എന്റെ ദൈവമേ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഫോൺ വിളിക്കും. എന്റെ ദൈവമേ ഇതെല്ലാം ഇവിടെ കൊണ്ട് പരിഹരിക്കാൻ പോവാ, നിന്റെ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞ് നേരം വെളുത്തോ. അല്ലല്ലോ, നീ വിചാരിക്കും എന്നും പ്രാർത്ഥിക്കാം, ഒത്തില്ലെങ്കിൽ പാസ്റ്ററോട് പറയാം, എന്നിട്ട് ഒത്തില്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കാം. അങ്ങനെ കുറേ ആകുമ്പോൾ ദൈവം എന്തെങ്കിലും ചിലപ്പോൾ ചെയ്യാതെ ഇരിക്കത്തില്ല. നിങ്ങൾക്കാലം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം പറയും, അങ്ങനെ പോലെ നിന്റെ പ്രശ്നം നിന്റെ വേദന തുടങ്ങുന്നതിന് മുൻപ്, നിന്റെ ഭാരം തുടങ്ങുന്നതിന് മുൻപ്, നിന്റെ ആവശ്യം നീ അറിയുന്നതിന് മുൻപ്, നിന്റെ ആവശ്യം നീ അറിയുന്നതിന് മുൻപ്, ഈ നേരം വെളുക്കുന്നതിന് മുൻപ് നിനക്ക് ആവശ്യമായ സാധനങ്ങളുമായി ഞാൻ തിരിച്ചു കഴിഞ്ഞു. എന്തിനാകുന്നത് മനസ്സിലായോ? ആ സൂര്യനാണ് ഉദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദിക്കുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിന്റെ പരിഹാരമായി നിന്റെ കർത്താവ് സ്വർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടു വന്ന. Hallelujah, yes, Lord, Elohim, lift the altar,
Hallelujah. Nere velukkunna dinu munpu ninde daivam ninde vishayangala parihaaramayi irangi thirichittulladu kondu. Hallelujah. Nee udichu nikkunna sooryane nokki manasilai konam aa sooryan udikkunnathinu munpu ente vishayathinte parihaaram irangi thirichittu. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പടിഞ്ഞാറോട്ട് അസ്തമനത്തിലേക്ക് നഷ്ടങ്ങളിലേക്ക്